എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളൊരു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഒരു IPPB അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ NEFT IMPS ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഒരു IPPB QR കാർഡ് എങ്ങനെ എടുക്കും എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോ കാണാവുന്നതാണ്. ആൻഡ്രോയിഡ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം അക്കൗണ്ട് നമ്പർ, കസ്റ്റമർ ID, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. IPPB QR കോഡിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് കസ്റ്റമർ ID അക്കൗണ്ട് നമ്പറും ഓൾറെഡി ലഭിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. എനിക്ക് ഓൾറെഡി IPPB അക്കൗണ്ട് കിട്ടിയതാണ്. അതിൻ്റെ യൂസർ നെയിമും അക്കൗണ്ട് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു മൊബൈൽ പിൻ നമ്പർ, ഒരു 4-അക്ക നമ്പർ ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വരും, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും MPIN നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും IPPB ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. വ്യൂ സ്റ്റേറ്റ്മെൻറ്റ്, സെൻഡ് മണി, പേ ബിൽ സർവീസസ്. നമുക്കിതിൽ ആവശ്യം POSB സ്വീപ്പിൻ, POSB സ്വീപ്പ് ഔട്ട് ഓപ്ഷൻസാണ്. POSB സ്വീപ്പിൻ പോസ്റ്റ് ഓഫീസിൽ ഓൾറെഡി ഉള്ള സേവിങ്സ് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി IPPB അക്കൗണ്ടുമായി സേവിങ്സ് അക്കൗണ്ട് ലിങ്ക് ചെയ്തത് കൊണ്ട് ഇതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഡയറക്റ്റ് പോസ്റ്റ് ഓഫീസിൽ നിന്നും IPPB അക്കൗണ്ട് എടുക്കുമ്പോൾ ഓൾറെഡി ഉള്ള സേവിങ്സ് അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. POSB സ്വീപ്പിൻ എന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും IPPB അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്നതാണ്. ഇനി POSB സ്വീപ്പ് ഔട്ട് എന്ന് വെച്ചാൽ IPPB സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും തിരിച്ച് നമ്മുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് മാറ്റുന്നതിനാണ്. പേ ബൈ QR കോഡ്, അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ മുഖാന്തരം, അതായത് ഒരു IPPB അക്കൗണ്ടിൽ നിന്നും മറ്റ് IPPB അക്കൗണ്ടിലേക്ക് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി പേ ബിൽസ്, ഇതിൽ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ, മൊബൈൽ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് റീചാർജസ്, ബ്രോഡ്ബാൻഡ് ലാൻഡ് ബിൽ പേയ്മെൻറ്റ്, DTH റീചാർജ്, ഗ്യാസ് പേയ്മെൻറ്റ്, വാട്ടർ ബിൽ, ടാക്സ് എന്നിവ നമുക്ക് പേ ചെയ്യാവുന്നതാണ്. സർവീസ് റിക്വസ്റ്റ് കയറി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓപ്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.